ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളും സുഖമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നല്ലൊരു റെസിപ്പി ഉണ്ട് കേട്ടോ, അതായത് ഫിഷ് മസാലൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ലൊരു ഫേസ് പാക്ക് ഉണ്ട്. പിന്നെ സ്കിന്നിന് നല്ലൊരു കളറൊക്കെ ഒന്ന് വെക്കാനും വേണ്ടിയിട്ട് നല്ലൊരു ജ്യൂസും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. രാവിലെ ഒരു 10 മണി ആയിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫാദർ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഫിഷ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. നല്ല ഐസ് ഉണ്ടായതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ തന്നെ അങ്ങനെ വെച്ചതാണ്. നമുക്കിപ്പോൾ 2-3 പീസ് മതി. അപ്പം കുറേ ഉണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ എല്ലാത്തിലും കൂടെ വെള്ളം ഒഴിച്ച് വെച്ചാൽ ബെടക്കാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐസ് പോയിട്ട് അതിൽ നിന്ന് 3 പീസ് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതിൽ അങ്ങനെ കുറച്ചൊരു ഐസ് പോയാൽ മതി, നമുക്കിങ്ങനെ പറിക്കാൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതാ 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. മീൻ അവിടെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ തണുപ്പ് പോകാനുണ്ട്. അപ്പോഴേക്കും ഞാൻ വിചാരിച്ച് റൈസ് ഇല്ല കേട്ടോ, വേവിച്ചതില്ല. അല്ലെങ്കിൽ 2 ദിവസത്തിനെല്ലാം ഞാൻ വേവിച്ച് 2-3 ദിവസത്തിനെല്ലാം വേവിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ്. പിന്നെ അപ്പോൾ അതാ കുറച്ച് റൈസ് അരി എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഉപ്പില്ല കേട്ടോ, ഉപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പ് കൊടുന്ന് വെച്ചതുണ്ട് കേട്ടോ, ഷോപ്പിൽ നിന്ന് കൊടുന്ന് വെച്ചതുണ്ട്. വാങ്ങുമ്പോൾ ഒരു കോംബോ 3 എണ്ണം കിട്ടും, അങ്ങനെ വാങ്ങിക്കലാന്ന്. അപ്പം അത് കൊടുന്ന് വെച്ചതുണ്ട്. മാത്രം ഇതിൽ നിറച്ചിട്ടില്ല. നിറക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. കഴിയുമ്പം ഞാൻ എപ്പോഴും അങ്ങനെ നിറച്ചിട്ട് വെക്കല. ഇപ്പം എന്താണെന്ന് അറിയാം, എനിക്ക് കബോർഡ് ക്ലീൻ ആക്കാനുണ്ട്. അപ്പം ഞാൻ എന്തായാലും സാധനം എടുക്കും. അപ്പോൾ ഒന്നായിട്ട് മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ എല്ലാം നിറച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ലേറ്റ് ആയതാണ്. അപ്പോൾ ഇപ്പോൾ ഉപ്പ് തീരെ ഇല്ല കേട്ടോ ചോറിലിടാൻ. ആ പിന്നെ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്, അയ്യേ നിങ്ങൾ ഇത് ചോറിൽ ഉപ്പിടുന്നതെന്ന്. നമ്മൾ മലപ്പുറം അങ്ങ് ഉപ്പിടൂല കേട്ടോ, പക്ഷേ ഉപ്പളത്ത് ഉപ്പിടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ശീലമായി. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടുന്നതാണ്. പിന്നെ മലപ്പുറത്ത് ഉപ്പിടൂല എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ഇനി കമൻറ്റിലൂടെ പറയും, എൻ്റെ വീട്ടിലെല്ലാം ഉപ്പിടലുണ്ട്. ഇത് മലപ്പുറം മീൻസ് എൻ്റെ വീട്ടിൽ അങ്ങനെ ഉപ്പിട്ടിട്ട് ചോറ് വെക്കലില്ല കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റിലൂടെയും പറയലുണ്ട് ഉപ്പിടലില്ല ചോറിൽ എന്നുള്ളത്. പക്ഷേ ഒരു ഭാഗത്തേക്ക് ഉപ്പിടും, ഒരു ഭാഗത്ത് ഉപ്പിടില്ല. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പം ഇപ്പോൾ ശീലമായതുകൊണ്ട് അങ്ങനെ ഉപ്പിട്ടിട്ട് തിളപ്പിക്കുമ്പോൾ അങ്ങനെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെക്കലാന്ന് കേട്ടോ. പിന്നെ ഉപ്പിട്ട് വെച്ച റൈസും അന്ന് തന്നെ തീരാട്ട നല്ലത്. പിന്നെ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അല്ലേ അതിങ്ങനെ തിളപ്പിക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് ബെടക്കാവില്ല, പക്ഷെ എന്നാലും ഒരു അലിഞ്ഞാണ്ടിരിക്കും. പക്ഷെ ഉപ്പിടാതെ നമ്മൾ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ 2 ദിവസത്തിനെല്ലാം വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഉപ്പിട്ടിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ കഴിക്കാമെന്ന് കേട്ടോ, ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ദാ ആവോലിയാന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് കഞ്ഞിയാണ്. ഇന്ന് സിമ്പിളായിട്ടുള്ളതാണ്. കാര്യം ഇന്ന് എനിക്ക് കബോർഡൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഫാദർ പറഞ്ഞ് കഞ്ഞും പിന്നെ ഫിഷിൻ്റെ ഗസിയും മതിയെന്ന്, അതായത് ആവോലിൻ്റെ ഗസി. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ദാ 3 മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വലുതല്ല, എന്നാലും അത്യാവശ്യം വലുതുണ്ട്. പിന്നെ ഇതിൽ വൈറ്റും വരുന്നു, ബ്ലാക്കും വരുന്നില്ലേ ആവോലിയിൽ. ഉപ്പള ഭാഗത്ത് മാഞ്ചി എന്നാന്നിട്ടാ ഈ ഒരു എന്താ പറയുക ആവോലിക്ക് പറയുന്നത്. എന്താല്ലേ മാഞ്ചി, ഭാഷ മനസ്സിലാകാത്തൊരു നട്ടം തിരിയു കേട്ടോ. ഇനിയിപ്പോൾ ദാ ഞാൻ ഫിഷ് കഴുകാന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്ലാക്ക് അവേസ്റ്റുള്ളടുത്ത് ഒരു ബ്ലാക്ക് തൊലി ഉണ്ടാവും കേട്ടോ, ഒരു പാട പോലത്തെ. നല്ലോണം വാഷാക്കിയിട്ട് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുകയെന്നുണ്ടെങ്കിലും ഗസി ആക്കുകയെന്നുണ്ടെങ്കിലൊക്കെ കയ്പ്പ് രസം വരും. അപ്പോൾ നല്ലോണം വാഷാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് 2 പീസാക്കിയിട്ട് ഒന്ന് വരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഇനി അത്രയും ഫിഷിലേക്കുള്ള കുറച്ച് മസാല കേട്ടാ ഞാൻ ആക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ടിതാ ഞാൻ ഒരു ഉള്ളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അതേപോലെ തന്നെ തക്കാളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഇത് കുറച്ച് വലുതായതുണ്ട് കേട്ടോ, 3 അല്ലി എടുത്തിട്ടുള്ളത്. അല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 അല്ലിയെല്ലാം എടുക്കുക. പിന്നെ ഇതാ 1/2 ടീസ്പൂണ് കടുക് ഇട്ടുക, അതെന്തായാലും വേണം. പിന്നെ ഇതാ കാശ്മീരി മുളക് ഒരു 14-15 അത്ര എടുത്തോളൂ കേട്ടോ. ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അരച്ചത് നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 4-5 അല്ലിപ്പുളി ചേർത്ത് കൊടുക്കട്ടെ. കുരു ഇല്ലാത്ത പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ സത്ത് ഒഴിച്ചെടുത്താൽ മതി. പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, തക്കാളി ഉള്ളിയെല്ലാം ഉള്ളതല്ല. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ, 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്തെടുത്താൽ മതി.
പിന്നെ ആ പുളി ചേർത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാര്യം തക്കാളി ചേർത്തെടുക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് പുളി കൂടിപ്പോവും. ഇത് കുറച്ചല്ല നമ്മൾ അരച്ചെടുക്കുന്നത്, അപ്പോൾ പുളി ഒരു 4-5 കുരുവിൻ്റെ പുളി മാത്രം മതി കേട്ടോ, കൂടി പോവാതെ നോക്കുക. അപ്പോൾ അതാ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അതിതാ ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഏതിലാ മസാല കൂട്ടുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ബാക്കിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാക്കിയെല്ലാം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നല്ലോണം മസാല വേണം കേട്ടോ അതിന്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് തോനേൻ്റെ മസാല എടുക്കുന്നുള്ളത്. അപ്പോൾ അതാ മൊത്തത്തിൽ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ട, ഈ ഒരു മസാലയ്ക്ക്, അതായത് മീനിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കട്ട, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തോളി. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ആ ഫിഷിൻ്റെ പീസ് ഇല്ലേ, ഞാനിപ്പം ഒരു മീൻ 2 പീസാക്കിയിട്ടുണ്ട്, ഒന്ന് വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അത് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സാക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ പറ്റുന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ മസാല ബാക്കിയുള്ളതില്ലേ, അത് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളേക്കൊക്കെ 2 ദിവസം കൊണ്ട് നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, ഓക്കെ കുഴപ്പമില്ല. കാര്യം ഇതിൽ തക്കാളി ചേർത്തിട്ടുണ്ട്, പിന്നെ ഉള്ളിയും ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുന്നേ പുറത്ത് വെച്ചാൽ മതിയല്ലോ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു മസാല ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഇതുപോലെ നല്ലോണം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇതുപോലെ നമുക്ക് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല എന്താ പറയുക മസാലയോട് കൂടിയുള്ള ഫിഷ് കിട്ടുക. അപ്പോൾ അതിനാണ് കുറച്ച് തോന മസാല ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഞാനൊരു 11:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കുടിക്കലാണ്. അപ്പം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കലുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്, കൂടുതൽ നമുക്ക് വിശക്കൊന്നുമില്ല. അപ്പോൾ ഒരു 10 നമുക്ക് കുറച്ച് പിന്നെ ചോറ് കഴിച്ചാൽ മതി. അപ്പോൾ ഡയറ്റെല്ലാം ഫോളോ ചെയ്യുന്നവർക്ക് പറ്റൊരു 10:30-11 ആകുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നവരുണ്ട്. ഞാനും ഫ്രൂട്ട്സും കഴിക്കലുണ്ട്, പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞാലേ നമ്മളെ വയറ് നല്ല ഫില്ലായിട്ടിരിക്കും. അപ്പോൾ അതാ ഞാനൊരു 4-5 ടേബിൾ സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മോരുണ്ടെന്നുണ്ടെങ്കിൽ മോര് നല്ല കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ കസഗസ 1 ടേബിൾ സ്പൂണ് ഞാൻ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിന്, അതിൽ ഒരു 3-4 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. മോരുണ്ടെന്നുണ്ടെങ്കിൽ മോര് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ക്യാരറ്റ് ഞാനിതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ പീസാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുടിക്കാമല്ലോ. പിന്നെ പച്ചക്കാണെന്ന് കേട്ടോ, വേവിക്കൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ അതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഈ ഒരു തൈരായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മോരാന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം പോലെ തന്നെ അല്ലേ. അപ്പം മോര് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ, കൂടിപ്പോവണ്ട. എന്നിട്ട് ഇതൊരു 11:30 ആ ഒരു ടൈമിൽ നമുക്ക് കുടിച്ചാൽ കുറച്ച് ചോറ് കഴിച്ചാൽ മതി. കുറച്ച് ചോറും പിന്നെ പയറുവർഗ്ഗങ്ങളാ അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചാൽ മതി. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റയിലെ മെസ്സേജ് പേഴ്സണലായിട്ടുള്ള മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ. ഇത്ത സ്കിൻ കെയർ ഒന്ന് പറഞ്ഞുതരോ, നമ്മളെ സ്കിന്ന് ഡ്രൈ ആണ് എന്തോ പോലെ ഇരിക്കുന്നു. അപ്പം അവരുടെ അടുത്തല്ല എനിക്ക് പറയാനുള്ളത്, നല്ലോണം വെള്ളം കുടിക്കുക. നമ്മളിപ്പോൾ ഒരു 20 kgക്ക് 1 ലിറ്റർ എന്നുള്ള കണക്കിനാണ് കേട്ടോ കുറേ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്. നമ്മൾ കഴിയുന്നതും നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ നല്ല നല്ല ഫുഡ് കഴിക്കുക, എരിവെല്ലാം കൂടുതലും ഒഴിവാക്കുക. എപ്പോഴെങ്കിലൊക്കെ എരിവെല്ലാം കഴിക്കുക. പിന്നെ അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാവില്ലേ, ഇലവർഗ്ഗങ്ങൾ, അതെല്ലാം കഴിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര മാറ്റം വരും കേട്ടോ, ഞാൻ ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെതെല്ലാം കഴിക്കാം. പിന്നെ എപ്പോഴെങ്കിലൊക്കെ എരിമ്പുള്ളിയുള്ളതൊക്കെ കഴിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടാണ്. അപ്പം പിന്നെ കൂടുതൽ വെള്ളം കുടിക്കാം. ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ നല്ലോണം സ്കിൻ കെയറാക്കി കഴിഞ്ഞാൽ നല്ല സ്കിന്നെല്ലാം കിട്ടും കേട്ടോ. പിന്നെ ഇനിയിപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് കാണിക്കുന്നുണ്ട്, അതും അടിപൊളിയാണ്. ഇനിയിപ്പോൾ അത് ആ ഫിഷില്ലേ, ഞാൻ ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലെല്ലാം നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിനല്ലോ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. ഒന്ന് നല്ലോണം തിളച്ച് വന്നാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനിയിപ്പോൾ ദാ അതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട എൻ്റെ ഗ്യാസ് മൊത്തത്തിൽ വിടക്കായിട്ടുണ്ട് കേട്ടോ, ഫുള്ള് തെറിച്ചിട്ടുണ്ട്. അല്ലാ, ഇതിപ്പം നന്നാക്കാൻ കുറേ പണിയാണ് കേട്ടോ. ഇതെന്താണെന്നറിയോ, നമ്മൾ തക്കാളി ഉള്ളിയും അരച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ വെന്ത് വരുമ്പം ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതായത് ഇങ്ങനെ ഓയിലിങ്ങനെ മുകൾക്ക് തെളിഞ്ഞു വരും, എന്നിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മൊത്തത്തിലായിട്ടുണ്ട്.
എനിക്ക് ഈ ഓയിലില്ലേ സ്പ്രെഡാകുന്നത് ഭയങ്കര ദേഷ്യമുള്ള പണിയാണ് കേട്ടോ. പിന്നെ ഇത് മൂടി വെച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ, ഇതൊരു വെള്ളം വിട്ട പോലെ ആവും. അപ്പം അതുകൊണ്ട് മൂടി വെക്കായി കേട്ടോ നല്ലത്. പിന്നെ നെറ്റിൻ്റെ ഒക്കെ ഇതേപോലത്തെ മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മൂടി വെച്ചാൽ മതി. പക്ഷേ നമ്മൾ സാധാരണ മൂടി വെച്ചിട്ട് മൂടി വെക്കാന്നുണ്ടെങ്കിൽ അത് വെള്ളം വിട്ട പോലെ ആവും, പിന്നെ വെള്ളമൊന്നും വറ്റല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൂടി വെക്കാത്ത. പക്ഷേ ഇത് പൊട്ടിത്തെറിച്ചാലും കുറച്ചെല്ലാം ക്ലീൻ ആക്കിയാലും ഇല്ലേ അപാര ടേസ്റ്റാന്ന് കേട്ടോ. ഈ ഒരു മസാല, ഈ ഒരു മസാല തന്നെ മതി നമുക്ക് പത്തലി പത്തിരി പത്തലെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ. ഈ മക്കളെ എന്തോരം ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ അതാ ഇനിയിപ്പം കുറച്ച് പാത്രങ്ങളെല്ലാം അതിന്, അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ടെടുക്കുന്നുണ്ട്. ഇനിതാ കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ സിങ്കൊക്കെ നല്ലോണം ഒന്ന് വാഷാക്കി എടുക്കുന്നുണ്ട്. കാര്യം ഇന്ന് മീനൊക്കെ കട്ട് ചെയ്തിനല്ലേ, അപ്പം സ്മെല്ലൊന്നും വരാതിരിക്കാൻ നല്ലോണം ഒന്ന് വാഷാക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിലും വാഷാക്കലുണ്ട്, പക്ഷെ നല്ല സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാണെങ്കിൽ നല്ലോണം ഒന്ന് ഒരുതിയിട്ട് നല്ല വാഷാക്കുന്നുണ്ട്. പിന്നെ കുറേ പാത്രങ്ങൾ ആവുമ്പോൾ തന്നെ കേട്ടോ നമുക്ക് കൂടുതൽ പണി ഉണ്ടാവില്ലേ. അപ്പോൾ ആവുന്ന പാത്രം ഞാൻ കുറച്ച് കുറച്ചായാൽ പെട്ടെന്ന് പെട്ടെന്ന് വാഷാക്കിയിട്ട് എടുക്കലുണ്ട്. അല്ലാന്നുണ്ടെ കൗണ്ടർ ടോപ്പെല്ലാം ഫുള്ള് നിറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ യാറബെ ഇത്ര പാത്രമുണ്ട്, ഇനി എപ്പോൾ തീരുന്നതെല്ലാം വിചാരിച്ചിട്ട് പിന്നെ ഒരു ബേജാറാണ്. പിന്നെ ഫാദ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചോറേക്കായി ഇരിക്കും, പിന്നെ അതവിടെ ബാക്കിയാവും. പിന്നെ ഫാദ് വന്നാൽ പെട്ടെന്ന് ചോറ് കൊടുക്കണമല്ലോ, ഓഫീസിൽ പോകാനുള്ളതാണല്ലോ തിരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആകുന്ന പാത്രം കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ അപ്പൻ്റെ വാഷാക്കിയിട്ട് എടുക്കുന്നതുകൊണ്ട് പിന്നെ വലിയ കുറേ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. പാത്രമെല്ലാം കഴുകിയിട്ട് വന്നപ്പോൾ തിന് കണ്ടാം നമ്മൾ ആ ഫിഷിലെ മസാല എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, മസാല അടിപൊളിയാന്ന് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ ഇതുപോലെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ചെയ്യൽ. ഞാൻ മുന്നേ ഈ യൂസ്ഫുള്ളാകുന്ന ഒരുപാട് ടിപ്സ് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പഴയ നമ്മളെ ഷോള എന്തെങ്കിലുമൊക്കെ കോട്ടൻ്റെത് ഉണ്ടാവില്ലേ, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചാൽ മതി. കിച്ചണിൻ്റെ ഭാഗത്ത് തന്നെ വെക്കട്ടാം. അപ്പോൾ ഇതേപോലെ ഓയിലെല്ലാം സ്പ്രെഡായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ തുടക്കുന്ന ആ ഒരു തുണിയിലേ അതേറ്റ് തുടക്കരുത്. അപ്പോൾ പിന്നെ അത് വാഷാക്കാനും അത് ഓയിൽ പോവാനും അത് നല്ലോണം വാഷാക്കേണ്ട ഓയിൽ പോകാൻ. അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഓയിലെല്ലാം സ്പ്രെഡായി കഴിഞ്ഞാൽ ഇതുപോലെ ആ പീസ് എടുത്തിട്ട് ഇതുപോലെ ആ ഓയിൽ ആദ്യം ഇങ്ങനെ തുടച്ചെടുത്താൽ മതി കേട്ടാ. അപ്പോൾ ആ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചാൽ അത് ഒഴിവാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മളെ വലിയ തുണി കുറേ വാഷാക്കാനും ഇങ്ങനെ കുറേ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ ടിഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഞാനിപ്പം പഴയ ക്ലോത്ത് അങ്ങനെ കട്ടാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതേപോലെ ഓയിലെല്ലാം വരുമ്പം അങ്ങനെ തുടച്ചിട്ടെടുക്കലാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തുടച്ചെടുക്കാം, എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചിട്ട് പിന്നെ ഒന്ന് നല്ലോണം ഓരെത്തിയിട്ട് അങ്ങനെ എടുത്താൽ മതി. അങ്ങനെ ഇതാ എൻ്റെ ഗ്യാസെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടാണ്. ഇതാ ഗ്യാസിൻ്റെ ഈ ഒരു സൈഡൊക്കെയല്ലേ ഇവിടേക്കാണ് കേട്ടോ കൂടുതലും തീർച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വൈറ്റ് ആയതുകൊണ്ടില്ലേ പെട്ടെന്ന് കാണും. അപ്പോൾ ഞാൻ അപ്പക്കപ്പോൾ തുടച്ചെടുക്കലുണ്ട് കേട്ടോ. പിന്നീട് ഒരിക്കലും ഞാൻ വെക്കലില്ല ഓയിലെല്ലാം ഇതേപോലെ. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കാൻ ഇപ്പം ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓയിൽ സ്പ്രെഡായി തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തുടച്ചെടുക്കലാ കാര്യം. പിന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അത് അവിടെ ഒട്ടി പിടിച്ചിട്ട് പിന്നെ ഭയങ്കര പണിയാണ് ഒരുതിയെടുക്കാൻ. അതെല്ലാം ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു കട്ടാക്കി വെക്കുന്ന ആ ഒരു പാത്രമില്ലേ തുണിയെല്ലാം കട്ടാക്കി വെച്ച ആ ഒരു പഴയ തുണിയെല്ലാം. അപ്പോൾ അത് ഞാനിതാ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ആട്ട വെക്കൽ, കയ്യത്തും ദൂരത്തു തന്നെ വെക്കൽ. അപ്പോൾ അതൊന്ന് ഞങ്ങളെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഫുഡെല്ലാം ആയി, ഇനിയിപ്പോൾ ഫാദ് വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ പണിക്ക് നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം എന്താ പറയുക, അപ്പോൾ അത് വരികയെന്നുണ്ടെങ്കിൽ ഇത് അവിടെ വെച്ചിട്ട് നമ്മൾ കഞ്ഞെല്ലാം കുടിക്കൂട്ടാ. ഇനിയിപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേനോ നമ്മൾ സ്റ്റോറേജ് ബോക്സ് അന്ന് വാങ്ങിച്ചില്ലേനോ ട്രെൻഡിയോളിൽ നിന്ന്. അപ്പോൾ അരിയും സാധനം എല്ലാം ഇട്ട് വെക്കുന്നതാണ്. കുറേ ദിവസമായിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നതിൻ്റെ ശേഷം ക്ലീൻ ആക്കിയിട്ടില്ല. ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കുന്നതെല്ലാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന്. അപ്പോൾ എല്ലാ സാധനം വാങ്ങിച്ചെല്ലാം ഓയിലെല്ലാം പിന്നെ വന്നിട്ട് തന്നെ കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓഫർ ഉണ്ടാകുമ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അരി ആയാലും ഞാൻ പൊട്ടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ബോട്ടിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സ്റ്റോറേജ് ബോക്സ് നല്ലോണം വാഷാക്കിയിട്ട് അതൊന്ന് ഫില്ലാക്കണം. കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫാദ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം വേഗം ഫുഡ് കൊടുക്കലാം. അപ്പോൾ അതാ കഞ്ഞി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇന്നലത്തെ കുറച്ച് വെള്ളരിൻ്റെ കറിയുണ്ട് കേട്ടോ. പിന്നെ അതാ മീൻ്റെ ഗസിയാക്കിയിട്ടുണ്ട് നല്ല മസാലയോട് കൂടി
അടിപൊളി ടേസ്റ്റ് ആട്ടാ. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മീൻ എടുക്കാൻ നോക്കട്ടാ, എല്ലാ മീനും ചെയ്യാം, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ എടുക്കാൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ആ നാടൻ ടേസ്റ്റ് വരിക. ഇനിയിപ്പോൾ അതാ നമ്മൾ കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫേവറേറ്റ് സാധനം ഇത് എന്ത് അറിയോ? ഇപ്പൊ ഇങ്ങനെ മുളകുണ്ടെങ്കിൽ എന്ത് സാധനം അറിയില്ല എനിക്ക്. അതിന്റെ റെസിപ്പി ഇതിൽ വരുന്നതായിരിക്കും. ഇത് നമ്മുടെ വൈറ്റ് പട്ടലറ്റ്. അപ്പൊ വെളുത്ത മാഞ്ചി, ഞങ്ങളുടെ നാട്ടിൽ മാഞ്ചി എന്ന് പറയും, ഓരോ നാട്ടില് ആവലി എന്ന് പറയും. മാഞ്ചി നമ്മളെ കാസർഗോഡ് ഭാഗത്ത് കുടിക്കൂല സംഭവം ശരിയാണ്, വെള്ളൊക്കെ ഉണ്ട്. പക്ഷെ ഈ കഞ്ഞിയൊക്കെ ഇങ്ങനെ കുടിച്ച ശേഷം കുറച്ച് ബാക്കിയായ കഞ്ഞി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു കുടിക്കും. പക്ഷെ കൈ വാഷ് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ ഇപ്പൊ എടുത്തു പോയി വാഷ് ചെയ്തിട്ട് നമ്മൾ ഉറപ്പ് വരുത്തിയത്. നമ്മൾ ഇങ്ങനെ കൈ ഇട്ടിരിക്കല വെള്ളത്തില്. ഞാനീ എപ്പൊ കഞ്ഞി കുടിക്കാന്നുണ്ടെങ്കിലും അത് തന്നെ കളിയാക്കലുണ്ട് കേട്ടോ. കാര്യം ഞാൻ വലിയ ബൗളില്ല, അതെടുത്തിട്ട് വലിയ കയ്യിലെടുക്കും, എന്നിട്ടാണ് കഞ്ഞി കുടിക്കല്. ഓരിങ്ങനെ പ്ലേറ്റിൽ ഒഴിച്ചിട്ടാന്ന് കേട്ടോ കഞ്ഞി കൊടുക്കല്. അപ്പോൾ ഞാനിപ്പോൾ അത് ക്ലീൻ ആക്കുന്ന കബോർഡ് ക്ലീൻ ആക്കുന്നതിൻ്റെ അടിയിലാണല്ലോ അപ്പം അത് വന്നത്. അപ്പോൾ എല്ലാ സാധനം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തുടച്ചിട്ടില്ലേ. ഇനിയിപ്പോൾ ആ മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അധികം പൊടിയൊന്നുമില്ല, ഞാൻ വന്നതിന് ശേഷം ക്ലീൻ ആക്കിയിട്ടില്ല എന്നുള്ളൂ. എന്നാലും കുറച്ച് പൊടിയും അതേപോലെ തന്നെ അരിയും എല്ലാം അങ്ങനെ തന്നെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് ക്ലീൻ ആക്കുന്നത്, ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കുന്നില്ല. ഈ ഒരു കബോർഡിൽ മൊത്തത്തിൽ ഞാനിത് അരിയും സാധനം ബാക്കിയുള്ളതെല്ലാം വരുന്നില്ലേ, അതായത് ഇങ്ങനെ ക്ലിപ്പിട്ടിട്ട് വെക്കലാന്ന്. ഇതേപോലത്തെ ഒരു കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോക്സ്, ഈ ഒരു ബോക്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ക്ലിപ്പിട്ടിട്ട് വെക്കലാന്നിട്ടാ. കടലായാലും പയറായാലും എല്ലാം ഇങ്ങനെ ക്ലിപ്പിട്ടിട്ട് വെക്കലാം. അപ്പോൾ ഇപ്പം ഞാൻ വന്നതിൻ്റെ ശേഷം എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം ഇതിൽ ഡേറ്റ് കഴിഞ്ഞതെല്ലാം ഉണ്ടായില്ലേ, മൊത്തത്തിൽ ഒന്ന് എടുത്തിട്ട് ഡേറ്റ് കഴിഞ്ഞത് ഒഴിവാക്കുന്നുണ്ട്. ഇല്ല, അധികം ഡേറ്റ് കഴിഞ്ഞൊന്നുമില്ല കേട്ടോ, ഒന്നോ രണ്ടോ പീസ് ഉണ്ടായിന്, സേമിയെല്ലാം ഉണ്ടായിന്, ബാക്കിയൊന്നും ഇല്ലായിരുന്നു. അപ്പം എന്നാലും പൊടികളെല്ലാം പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ വെച്ചിട്ടെല്ലാം ഉണ്ടായിനി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എടുക്കുമ്പോൾ പൊടികളെല്ലാം പോയിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിപ്പിട്ടിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കാണിച്ചില്ല, ഷാൻ്റെ ബിരിയാണി മസാല എന്നിട്ട് അതായത് ബിരിയാണി വെക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് ആ ഒരു പൗഡർ മാത്രം ഇട്ടിട്ട് ഞാൻ വെക്കൽ, അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതാ അതൊന്ന് തുടച്ചെടുക്കുക, ക്ലീ വാഷാക്കുന്നില്ല, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ്. കാര്യം വാഷാക്കാനൊന്നുമില്ല എൻ്റെ അടുത്ത്, ഇങ്ങനെ ബാക്കി വരുന്ന സാധനമൊക്കെ അല്ലേ ഇങ്ങനെ വെക്കാൻ. ഈ രണ്ട് കണ്ടെയ്നർ, ഒന്ന് വലുതും ഒന്ന് ചെറുതും വന്നിട്ടാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഇങ്ങനെ ക്ലിപ്പിട്ടിട്ട് വെക്കൽ. അപ്പോൾ അതാ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഫില്ലാക്കിയിട്ടില്ല, തുടച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ അതൊക്കെ ഒന്ന് ഫില്ലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ കറുകപ്പട്ട, ഏലക്ക ഇതെല്ലാം നമ്മൾ പൊട്ടിച്ചിട്ട് ബാക്കി വെക്കുന്നില്ലേ, അപ്പം നല്ല ടൈറ്റാക്കിയിട്ട് റബ്ബറാ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലിപ്പാ എന്തെങ്കിലും ഇട്ടിട്ട് വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലെല്ലാം പോയി പോവും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഗരം മസാല പൗഡർ കുറച്ച് തോനെ പൊടിച്ച് വെക്കലുണ്ട് ഉണ്ടാ. ഇതാണ് കേട്ടോ ഗരം മസാല, നല്ല മണമുണ്ട്, പക്ഷെ കുറച്ചെടുക്കുള്ളൂ കേട്ടോ. കാര്യം ഇതിൻ്റെ നമ്മളെപ്പോഴും ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ മണം പോയി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കവറിൽ കെട്ടി വെക്കുക, എന്നിട്ട് പിന്നെ ഒരു കവറിലും കൂടെ നല്ലോണം കെട്ടുക, എന്നിട്ട് ആ ഒരു ബോക്സിലാക്കിയിട്ട് അടയ്ക്കാണ്ട് വെച്ചാൽ മതി. അപ്പം ആ സ്മെല്ലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും, പക്ഷേ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ സ്മെല്ല് പെട്ടെന്ന് പോവും. അപ്പം ഗരം മസാലേൻ്റെ കാര്യമാട്ടോ, ഏലക്കായാലും പട്ടായാലും ഒക്കെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ സ്മെല്ല് ആടെ തന്നെ ഉണ്ടാവും, കുറച്ച് തോന ഉണ്ടാക്കി വെക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതാന്ന് കേട്ടോ അന്ന് ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിച്ചില്ലേ, അതാണ്. അടിപൊളിയായിട്ടാ, നല്ല ക്വാളിറ്റി എന്നല്ല, എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട്. പക്ഷേ നല്ല കളറാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നല്ല ടൈറ്റാക്കി തന്നെ മൂടാനും പറ്റുന്നുണ്ട്. അപ്പോൾ ദാ ഇതിൽ ഞാൻ റൈസ്, പിന്നെ പൊടി ഐറ്റംസ് അതാണ് ഇട്ടേക്കുന്നത്, പച്ചരി, പിന്നെ ചെറിയ ബിരിയാണീൻ്റെ ജീരകശാല അരിയിലെ അത്, അത് നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ. ഇവിടെ ഉണ്ട്, മാത്രം ഇവിടെ നല്ല റേറ്റാണ്. പിന്നെ മന്തിൻ്റെ റൈസ്, പച്ചരി, പുയങ്ങലരി, പിന്നെ പത്തൽപ്പൊടി, അങ്ങനത്തെ അരി ഐറ്റംസ്, പിന്നെ പത്തൽപ്പൊടി, ഗോതമ്പ് പൊടി അതൊക്കെ അല്ലേ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങൽ. പിന്നെ ഈ പയറുവർഗ്ഗങ്ങളെല്ലാം 1 കിലോ അങ്ങനത്തെ അല്ലേ വാങ്ങൽ, അപ്പോൾ അതെല്ലാം ഞാനിതിലിടലില്ല. കുറച്ച് തോന 5 കിലോനെല്ലാം വാങ്ങുന്ന അതെല്ലാം ഇതുപോലത്തെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്
അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചെറുത് വരുന്നുണ്ട് കേട്ടോ, ചെറുതും നല്ല ഓഫറിലുണ്ടാവലുണ്ട്. 21 പീസെല്ലാം നല്ല നല്ല ഓഫറിലുണ്ടാവലുണ്ട്. അപ്പം ഞാൻ സ്റ്റോറി വെക്കട്ട. ഇപ്പോൾ ഓഫർ അങ്ങനെ നടക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓഫറുള്ള ടൈമിൽ ഞാൻ സ്റ്റോറി വെച്ചിട്ടുണ്ടതിന്. ആ കറുത്തത് കാണില്ല, മട്ടരിയാന്ന് കേട്ടോ. നമ്മൾ മട്ടരിയാണ് കൂടുതലും വാങ്ങൽ. ആദ്യം പൊന്നരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കൂടുതലും മട്ടരി തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇനിയിപ്പോൾ അതാ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെക്കട്ടെ. ഇതുപോലത്തെ ഒരേ കണ്ടെയ്നറിലാക്കിയിട്ട് ഇങ്ങനെ കാണുമ്പം നല്ല രസമല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നല്ലേ കുറേ സ്പേസും കിട്ടും എൻ്റെ അടുത്തില്ലേ, വലുതും ചെറുതും എന്തെല്ലാം കോലത്തിലുള്ളത് തന്നെ കേട്ടോ. ഓരോരോ കണ്ടെയ്നർ ആരിയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പം നല്ലോണം സ്പേസും കിട്ടി, അവിടെ തന്നെ കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റിയിട്ടുണ്ടായിന്. പിന്നെ പയറുവർഗ്ഗങ്ങൾ ഇട്ട് വെക്കാനൊക്കെ ഉള്ളതില്ലേ, അതിനിപ്പം 1 kg അങ്ങനെ വാങ്ങണം എന്നുണ്ട് ഒരേപോലത്തത്. അതും തന്നെ വേറെ വേറെ മോഡലൊക്കെ തന്നെ കേട്ടോ, വലുതും ചെറുതും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ സ്പേസും പോകുന്നുണ്ട്. അപ്പം ഇതേപോലത്തെ കുറച്ച് നീളത്തിൻ്റെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ട്രെൻഡികൾ നോക്കിയപ്പം കണ്ടിട്ടുണ്ടായിരുന്നു, മാത്രം അപ്പോൾ ഓഫറില്ല. ഇനി ഇൻഷാല്ലാ ഓഫർ ഉണ്ടാകുമ്പോൾ അത് ഓർഡർ ആക്കിയിട്ട് അതിനെ സെറ്റാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 തട്ടായിട്ടാണ് താഴത്തെ കബോർഡ് വരുന്നത് കേട്ടോ. അപ്പം മുകളിലാണ് ഞാൻ ആരും സാധനമെല്ലാം വെച്ചിട്ടുള്ളത്, ബാക്കി വരുന്ന കണ്ടെയ്നറില്ലേ വലിയ കണ്ടെയ്നർ, ബാക്കി വരുന്ന സാധനമെല്ലാം ഇടാൻ. അപ്പം അത് താഴെ വെക്കൽ, പിന്നെ ഓയിലായാലും മുകളിൽ തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പം എന്തെങ്കിലും ഇതുപോലത്തെ ബാക്കി വരുന്നൊക്കെ അല്ലേ, ഇതിപ്പം സൺഫ്ലവർ സീഡാണ് കേട്ടോ, അത് ഞാൻ കുറച്ച് ബോട്ടിലാക്കിയിട്ട് അവിടെ ഹോളിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ കാണോട് തന്നെ വെച്ചതാണ്. ഇതൊന്നും ഞാൻ കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ വെക്കലില്ല, ഇത് ഇടയ്ക്കിടയ്ക്കെല്ലാം ചെറിയ ചെറിയ ബോക്സിലാണ് എടുക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും. അപ്പോൾ അതാ ഫുള്ള് ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. മഷാല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇങ്ങനെ ഫുള്ള് സെറ്റാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കാണുമ്പം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ക്ലീൻ ആക്കിയിട്ടെല്ലാം അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇനിയിപ്പോൾ അതാ വേസ്റ്റ് കുറേ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കാര്യം ഞാൻ കുറേ കവർ, അരിൻ്റെ കവർ, പച്ചരിൻ്റെ കവർ, അങ്ങനെ കുറേ കവർ പൊട്ടിച്ചിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം വേസ്റ്റ് കവർ വെച്ചത് ഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പം അത് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് വേറെ ഇതാ പുതിയ കവർ വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാൻ. ഇത് ഞാൻ അരിയെല്ലാം വെക്കുന്ന കബോർഡിലെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാ. ഇത് 4 ഓർഡർ ആക്കിയിട്ടുണ്ട്, 2 അടപ്പൊരിയിലെടുത്ത് 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാത്രമല്ലേ ചായൻ്റെ പാത്രം, ഇതും തന്നെ 2 നല്ല ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പൊരിയിലെടുത്ത്, ഇത് എനിക്ക് എന്തിനാണെന്നറിയോ, എന്താണ് വറവല്ലിടാൻ കേട്ടോ, ഇങ്ങനത്തെ ചായ ഉണ്ടാക്കുക വറവല്ലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. കുറച്ച് കുണ്ടുള്ളതാകുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കും, പുറത്തേക്ക് വന്ന് ഓയിൽ പോകില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറവല്ലിടാ വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ലേ കേട്ടോ, അങ്ങനെ വെച്ചിട്ടുണ്ടായിന്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടത്, സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലേ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ വെച്ചതായിരുന്നു. ഇപ്പോൾ കബോർഡ് ക്ലീൻ ആക്കുമ്പോൾ അങ്ങനെ കിട്ടിയതാ. ഇനിയിപ്പോൾ അതാ ഈ 2 ഒന്നിൽ ക്യാരറ്റ് വെക്കുന്നുണ്ട്, ഒന്നിൽ നെല്ലിക്ക വെക്കുന്നുണ്ട് കേട്ടോ. നെല്ലിക്ക ഇപ്പോൾ ഞാൻ എന്നും ദിവസം ഓരോന്ന് കഴിക്കലുണ്ട്. കാര്യം അതിൽ വിറ്റാമിൻ സി ഉണ്ട്. അപ്പം നമ്മളെ സ്കിന്നിന് ഏറ്റവും നല്ലതാട്ടോ വിറ്റാമിൻ സി ഉള്ളത് ഓറഞ്ച്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നെല്ലിക്കയിലാണ് കൂടുതൽ, ഈ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് നെല്ലിക്കയിലാണ് കേട്ടോ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസം ഒന്ന്, കൂടുതൽ കഴിക്കാൻ പറ്റില്ല, ദിവസം ഒന്ന് അല്ലെങ്കിൽ 2 കൂടുമ്പോഴൊക്കെ ഓരോന്ന് കഴിച്ചാൽ മതി. അപ്പം ഞാനിപ്പം അതങ്ങനെ കഴിക്കലില്ല, ഞാനിതാ 2 ചെറിയ ഓറഞ്ച് ആയതുകൊണ്ട് 2 എടുത്താണ് കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് മതി. ഓറഞ്ച് എടുത്തിട്ട് തൊലി കളഞ്ഞെടുത്തിട്ട് കുരലൊഴിവാക്കിയ ശേഷം ഇതാ നെല്ലിക്ക എടുത്തിട്ട് ഓരോ പീസാക്കിയിട്ട് മിക്സിയിൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അരിച്ചെടുത്തിട്ട് അത് കുടിക്കലാണ് കേട്ടോ. ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ, സ്കിന്നെല്ലാം ഒന്ന് കളറ് വെക്കാൻ, നല്ല ഗ്ലോ ആവാൻ ഒക്കെ നല്ലതാണ്. നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പക്ഷേ കൂടി പോകാൻ പാടില്ല കേട്ടോ. 2 ഒരിക്കലെല്ലാം ഇങ്ങനെ കുടിച്ചാൽ മതി. ഓറഞ്ച് ആയാലും നാരങ്ങ ആയാലും വിറ്റാമിൻ സി ടാബ്ലറ്റിൽ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനത്തേനൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫുഡെല്ലാം കഴിച്ചാൽ തന്നെ വിറ്റാമിൻ സിൻ്റെ എല്ലാം, അതായത് വിറ്റാമിൻ സി നമ്മളെ ശരീരത്തിക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുക കേട്ടോ. കൂടുതലും ഏത് ഫുഡിലായാലും അങ്ങനത്തെ എല്ലാം ഉൾപ്പെടുത്തുക. പിന്നെ ക്യാരറ്റ് അങ്ങനത്തെ എല്ലാം കഴിക്കുക. പിന്നെ ABC ജ്യൂസ്, ഞാൻ ജ്യൂസ് ആയിട്ട് എനിക്ക് കുടിക്കാൻ പറ്റില്ല. ഞാൻ ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും കുറഞ്ഞ അളവിൽ എടുത്തിട്ട്, ഞാൻ എൻ്റെ വ്ളോഗിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് തൈരിട്ടിട്ട് അങ്ങനെ കഴിക്കലാണ് കേട്ടോ. ഇപ്പോൾ ദാ നെല്ലിക്കയും അതേപോലെ തന്നെ ഓറഞ്ചും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ജ്യൂസ് ആക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് അത് അങ്ങനെ കുടിക്കല. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓറഞ്ചിൻ്റെ ആ ഒരു നെല്ലിക്കൻ്റെ ടേസ്റ്റും കൂടെ ആയിട്ട് അടിപൊളിയാണ്. ഇങ്ങനെ കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെല്ലിക്ക ജ്യൂസ്, ചിലപ്പം നെല്ലിക്ക മാത്രം എൻ്റെ പൊരിയിലെല്ലാം ഇരിക്കുമ്പോൾ ഞാൻ നെല്ലിക്ക മാത്രം ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ട് എനിക്കും ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെ ജ്യൂസാക്കിയിട്ട് കുടിക്കലുണ്ടായിരുന്നു. ഇതിപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്, അപ്പം ഞാൻ ചിലപ്പം ഗ്രീൻ ടീ കുടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ജ്യൂസാക്കിയിട്ട് അങ്ങനെ കുടിക്കലാണ്. ഇത് കുടിക്കണമെന്ന് ഗ്രീൻ ടീ കുടിക്കലില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കുടിക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് കുടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഫ്രീലി ഇരിക്കും. ആ ഒരു ടൈമിൽ ചെടിയെല്ലാം നോക്കിയിട്ട് അങ്ങനെ ഇരിക്കലാന്ന്. ആ ഒരു ടൈമിൽ ഞാൻ ഫേസ് പാക്ക് എന്തെങ്കിലും ഇടും. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്കാണ്. ഒന്നുമില്ല, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ അതാ കുറച്ച് കോൺഫ്ലവർ ഇല്ലേ, അതിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അത് ഫേസിൽ നല്ലോണം ഒന്ന് മസാജ് ആക്കിയിട്ട് ഇട്ടെടുത്താൽ മതി. ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്ന ഫേസ് പാക്കാണ്. പിന്നെ ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും നമുക്ക് ചിലവർക്ക് പറ്റൂല, അപ്പം അത് നോക്കിയിട്ട് ടെസ്റ്റ് ആക്കിയിട്ട് ആദ്യം കയ്യിൽ അല്ലെങ്കിൽ കഴുത്തിൻ്റെ അടിയിലൊക്കെ ടെസ്റ്റ് ആക്കിയിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഏത് ഫേസ് പാക്കായാലും ചിലപ്പം നിങ്ങൾക്ക് പാല് പറ്റേല, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തൈര് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തേനിൻ്റെ പകരം കറ്റാർവാഴ ചേർത്ത് കൊടുക്കാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മിക്സാക്കിയിട്ട് അങ്ങനെ ഒരു ഫേസ് പാക്ക് ആക്കിയിട്ട് അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി. മസാജ് നല്ല ആക്കി കൊടുക്കട്ടോ. അത് ഇട്ടുകൊടുക്കുമ്പോൾ പിന്നെ അത് ഉണങ്ങിയിട്ട് അങ്ങനെ കഴുകി കളഞ്ഞാൽ മതി. നല്ലോണം പെട്ടെന്ന് ഡ്രൈ ആവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ വേണമെങ്കിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വാഷാക്കിയിട്ട് കളഞ്ഞാൽ മതി കേട്ടോ. അടിപൊളി ഫേസ് പാക്കാണ്, നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ വെളുത്തിട്ട് പറയുന്നല്ല, നല്ലൊരു സ്കിന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്കിന്നായിട്ട് നമ്മൾ കൊണ്ടടക്കട്ടാ. റഫായിട്ട് കൊണ്ടടക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കിൻ കെയറെല്ലാം നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടടക്കാം, നല്ലൊരു ഗ്ലോ കിട്ടും. അതേപോലെ തന്നെ ഉള്ളിക്കുള്ളതും എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അപ്പോഴേക്കും നമ്മളെ സ്കിൻ അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം.